സാംസങ്ങിൻ്റെ പോപ്പുലർ സീരീസായ എം സീരീസിൽ കമ്പനി ഏറ്റവും പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന ഫോണാണ് സാംസങ് M30s. 6000 mAh എന്ന് പറയുന്ന ഭീമാകാരൻ ബാറ്ററിയുമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന സാംസങ് M30sൻ്റെ ജനറൽ ഓവർവ്യൂവും ഇൻഡെപ്ത് ആയിട്ടുള്ള ക്യാമറ റിവ്യൂവുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിത് അൺബോക്സ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 6.4 inch ഉള്ള ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് സാംസങ് M30sൽ കാണാൻ സാധിക്കുന്നത്. സ്ക്രീൻ ഗാർഡ്, ബാക്ക് കേസ് അങ്ങനെ ഒന്നും തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സഫയർ ബ്ലൂ കളറാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതുകൂടാതെ ഒപ്പൽ ബ്ലാക്ക്, പേൾ വൈറ്റ് എന്നീ രണ്ട് കളർ വേരിയൻസ് കൂടി M30sൽ അവൈലബിൾ ആണ്. ഒരു 9W 1.67 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതായത് 15W ഫാസ്റ്റ് ചാർജിങ്. അതുപോലെ തന്നെ സൈഡിലാണ് ഇതിൻ്റെ USB പോർട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 6000 mAh ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് വെയ്റ്റ് ഈ ഫോണിനുണ്ട്. 188 grams ഈ ഫോണിൻ്റെ വെയ്റ്റ്. സഫയർ ബ്ലൂ കളറാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതുകൂടാതെ ഒപ്പൽ ബ്ലാക്ക്, പേൾ വൈറ്റ് എന്നീ രണ്ട് കളർ വേരിയൻസ് കൂടി M30sൽ അവൈലബിൾ ആണ്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു 3.5 mm ജാക്ക് താഴെ. ഇതിൽ വരുന്നത് സി ടൈപ്പ് ചാർജിങ് പോർട്ടാണ്. ഒപ്പം തന്നെ സ്പീക്കർ ഗ്രില്ലും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. മേലൊരു നോയ്സ് ക്യാൻസലേഷൻ സെറ്റപ്പും ഈ ഫോണിൽ കാണാൻ സാധിക്കും. രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും അടങ്ങുന്ന ട്രിപ്പിൾ സ്ലോട്ടാണ് M30sൽ സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഫോണൊന്ന് ഓണാക്കി. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് ഫിംഗർ പ്രിൻ്റ് സെൻസറും കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് സെൻസർ M30sൽ കാണുന്നില്ല. റാം 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 6GB റാം, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നീ രണ്ട് വേരിയൻറ്റുകളാണ് സാംസങ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ 4GB റാം, 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആയിട്ടുള്ള വേരിയൻ്റ് ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകും. 13,999 രൂപയാണ് ഈ വേരിയൻറ്റിന് ആമസോണിലെ ഇപ്പോഴത്തെ വില. നല്ല രീതിയിലുള്ള ഒരു ആനിമേഷനാണ് OneUI പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ്രോയിഡ് പൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സാംസങ് M30sൽ ഉള്ളത്. സിക്സ് പോയിൻറ്റ് ഫോർ ഇഞ്ച് ഉള്ള സൂപ്പർ AMOLED സ്ക്രീനാണ് സാംസങ് M30sൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്കിതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നോക്കാം. ഞാനെൻ്റെ ഫേസും ഫിംഗർ പ്രിൻറ്റും നേരത്തെ തന്നെ ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര ഫാസ്റ്റായിട്ടുള്ളൊരു അൺലോക്കിംഗ് എനിക്ക് അനുഭവപ്പെട്ടില്ല. ഫേസിനെ കുറിച്ചാണെങ്കിലും അതുതന്നെയാണ് പറയാനുള്ളത്. അത്ര അങ്ങോട്ട് ഫാസ്റ്റാണെന്ന് തോന്നിയില്ല. എങ്കിലും ഫേസ് അൺലോക്ക് ഫിംഗർ പ്രിൻറ് അൺലോക്കിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ ഒരു ജനറൽ ഓവർവ്യൂ എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമുക്കിതിൻ്റെ ഇൻഡെപ്ത് ക്യാമറ റിവ്യൂ നോക്കാം. കുറച്ച് ഫോട്ടോ വീഡിയോ സാമ്പിളുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട്. അത് നമുക്ക് എത്രത്തോളം നല്ലതാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ ഇൻ്റർഫേസിനെ വിശദമായി പരിചയപ്പെടാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 48 MP ആണ് ഇതിൻ്റെ മെയിൻ സെൻസർ വരുന്നത്. പക്ഷേ 3:4 എന്ന് പറയുന്ന റേഷ്യോയിൽ മാത്രമാണ് ആ ഒരു 48 MP നമുക്ക് ചിത്രങ്ങൾ പകർത്താനാകുന്നത്. ഫോട്ടോ മോഡിലേക്ക് വരുമ്പോൾ നോർമൽ മോഡ്, അൾട്രാ വൈഡ് മോഡ് എന്നീ രണ്ട് മോഡുകളുണ്ട്. 8 MP അൾട്രാ വൈഡ് സെൻസറാണ് ഈ ക്യാമറയിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ലൈവ് ഫോക്കസ് ആണ് ഇതിലെ എടുത്തു പറയേണ്ട മറ്റൊരു മോഡ്. ഇത് പോർട്രേറ്റ് മോഡ് തന്നെയാണ്, പക്ഷേ ഇതിൽ നമുക്ക് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാനും അതിൻ്റെ സെറ്റിങ്സ് മാറ്റാനും സാധിക്കും. അതുകൂടാതെ മറ്റൊരു മോഡാണ് പ്രോ മോഡ്. നമുക്ക് ഇതിൽ വൈറ്റ് ബാലൻസ്, എക്സ്പോഷർ തുടങ്ങിയ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പനോരമ മോഡും ഈ ഫോണിൽ അവൈലബിൾ ആണ്. നോർമൽ ലെൻസിലും വൈഡ് ആംഗിൾ ലെൻസിലും നമുക്ക് പനോരമ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലോ ലൈറ്റിൽ ചിത്രങ്ങൾ പകർത്താൻ പറ്റുന്ന നൈറ്റ് മോഡ്, ഫുഡ് മോഡ് എന്നിവയും ഈ ഫോണിൽ അവൈലബിൾ ആണ്. ഇനി വീഡിയോയിലേക്ക് വന്നാൽ
അൾട്രാ വൈഡ് ലെൻസിലും സാധാരണ ലെൻസിലും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. മറ്റൊരു എടുത്തു പറയേണ്ട സവിശേഷത ഈ ഫോണിലെ വീഡിയോ സ്റ്റെബിലൈസേഷനാണ്. 4K വരെ ഷൂട്ടിംഗ് അവൈലബിൾ ആണെങ്കിലും വീഡിയോ സ്റ്റെബിലൈസേഷൻ ഫുൾ എച്ച് ഡി വരെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ തന്നെ വരുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് സൂപ്പർ സ്ലോ മോഷനും സ്ലോ മോഷനുമാണ്. 8 സെക്കൻഡ് വരെയുള്ള സൂപ്പർ സ്ലോ മോഷൻ നമുക്ക് ഈ ഫോണിൽ പകർത്താൻ പറ്റും. ഇനി വീഡിയോ സെറ്റിംഗ്സിലേക്ക് വന്നാൽ ഫുൾ എച്ച് ഡി, അൾട്രാ എച്ച് ഡി, നോർമൽ എച്ച് ഡി എന്നീ മോഡുകൾ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് വീഡിയോകളും ഫോട്ടോകളും നോക്കാം, അതുവഴി ഈ ഫോണിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തുകയും ചെയ്യാം. 48 MP ക്യാമറയിൽ എടുത്ത ഒരു ചിത്രമാണിത്. നമുക്കൊന്ന് സൂം ചെയ്ത് കണ്ടു നോക്കാം ഡീറ്റെയിൽസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് അൾട്രാ വൈഡ് ക്യാമറയിൽ എടുത്ത ഒരു ചിത്രമാണ്. നമുക്കതുപോലെ തന്നെ അൾട്രാ വൈഡിലും നോർമൽ ക്യാമറയിലും എടുത്ത കുറച്ച് ചിത്രങ്ങൾ കണ്ടു നോക്കാം. ഇനി പോർട്രേറ്റ് മോഡ് അല്ലെങ്കിൽ ലൈഫ് ഫോക്കസ് മോഡിൽ ക്യാമറയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇത് പോർട്രേറ്റ് മോഡിലെടുത്താണ്. എച്ച് ഡി ഡിറ്റക്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഡേ ലൈറ്റിൽ. ഇത് സെൽഫി ക്യാമറയിലെടുത്ത ഒരു ഫോട്ടോയാണ്. ഇതിലേക്ക് വരുമ്പോൾ ഷാർപ്നെസ് കുറച്ചധികം കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഡ്ജ് ഡിറ്റക്ഷനും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഇത് പ്രോ മോഡിൽ സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത ഒരു ഫോട്ടോയാണ്. ഇതിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിലെടുത്ത കുറച്ച് വീഡിയോ സാമ്പിൾസ് കണ്ടു നോക്കാം. 4K റെസൊല്യൂഷനിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ലാതെ എടുത്ത വീഡിയോ ആണ്. 4K നമുക്ക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ അല്ല. ഫുൾ എച്ച് ഡിയിൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടി എടുത്ത വീഡിയോ ആണ്. നേരത്തേതിനേക്കാളും അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള വീഡിയോ ആണ്. ഞാൻ കുറച്ചധികം വേഗത്തിൽ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം നമുക്ക് കാണാം. ഇത് 8 സെക്കൻഡിൻ്റെ ഒരു സൂപ്പർ സ്ലോ മോഷൻ വീഡിയോ ആണ്. ഇനി നമുക്ക് ലോ ലൈറ്റ് ഇമേജസിലേക്ക് വരാം. ഇതെല്ലാം ലോ ലൈറ്റിൽ എടുത്ത കുറച്ച് ചിത്രങ്ങളാണ്. ഇത് നോർമൽ ക്യാമറയിൽ എടുത്തൊരു ചിത്രമാണ്. ഇത് അതേ സീനിൻ്റെ തന്നെ അൾട്രാ വൈഡ് ക്യാമറയിൽ എടുത്ത ചിത്രമാണ്. കളർ ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതും അതുപോലെ തന്നെ ഇത് അൾട്രാ വൈഡ് ക്യാമറയിൽ എടുത്തൊരു ചിത്രമാണ്. ഇത് അതേ സീനിൻ്റെ തന്നെ നോർമൽ ക്യാമറയിലെടുത്ത ഒരു ചിത്രമാണ്. ഇവിടെയും കളർ വ്യത്യാസമുണ്ട്. ഇത് നൈറ്റ് മോഡ് ഓണാക്കിയതിന് ശേഷം എടുത്ത ഒരു ചിത്രമാണ്. അങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങൾ നമുക്ക് കണ്ടുനോക്കാം. ഇതും നൈറ്റ് മോഡ് ഓണാക്കിയതിന് ശേഷം എടുത്ത ചിത്രമാണ്. ഇനി രാത്രി എടുത്ത കുറച്ച് സെൽഫി ഫോട്ടോസ് നമുക്ക് കണ്ടുനോക്കാം. ഇത് നോർമൽ ക്യാമറയിലെടുത്തതും ഇത് അൾട്രാ വൈഡ് ക്യാമറയിലെടുത്തതുമാണ്. ഇനി രാത്രി എടുത്ത കുറച്ച് വീഡിയോ സാമ്പിളുകൾ നമുക്ക് കണ്ടു നോക്കാം. രാത്രിയിൽ ചെറിയൊരു വെളിച്ചത്തിൽ നോർമൽ ക്യാമറയിൽ അൾട്രാ വൈഡ് അല്ല എടുക്കുന്ന ഒരു ഫുൾ എച്ച് ഡി വീഡിയോ ആണിത്. ഇത് സ്റ്റെബിലൈസേഷൻ ഓൺ അല്ല. ഇത് രാത്രിയുള്ള ഒരു സെൽഫി ക്യാമറ വീഡിയോ ആണ്. ഫുൾ എച്ച് ഡി ആണ്, 4K ഇല്ല. അതുപോലെ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷേക്കുണ്ട് ഫോട്ടോയ്ക്ക്. സാംസങ് M30s കുറിച്ചും ക്യാമറ പെർഫോമൻസിനെ കുറിച്ചും ഒരു ചെറിയ ഐഡിയ തരാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.